കർക്കിടക മാസം ആരംഭിക്കുകയായി. ഈ സമയത്ത് ആയുർവേദ ചികിത്സകളെല്ലാം തന്നെ നടത്തി ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും വീണ്ടെടുക്കാനും എല്ലാമുള്ള സമയമായാണ് പൊതുവിൽ മലയാളികൾ കണക്കാക്കാറുള്ളത്. എന്നോടൊപ്പം ഈ കർക്കിടക ചികിത്സയുടെ എല്ലാം തന്നെ പ്രാധാന്യവും അക്കാര്യങ്ങളും എല്ലാം തന്നെ വിവരിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ വൈദ്യരത്നം ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജയലക്ഷ്മിയാണ് ഉള്ളത്. ഡോക്ടർ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കർക്കിടക ചികിത്സയ്ക്കൊക്കെ? കർക്കിടക ചികിത്സ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. പഞ്ചകർമ്മങ്ങളിൽ 5 കർമ്മങ്ങളാണ് വരിക. അതിൽ 4 കർമ്മങ്ങളും നമുക്ക് ഈ മഴക്കാലത്ത് ചെയ്യാൻ വിധിയുണ്ട്. അപ്പോൾ വമനം, വിരേചനം, പിന്നെ സ്നേഹവസ്തി, കഷായവസ്തി. അതിൽ വമനം എന്ന് പറഞ്ഞത് ഛർദ്ദിപ്പിക്കുന്ന ചികിത്സയാണ്. വിരേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുന്നതാണ്. ഈ സ്നേഹവസ്തിയും കഷായവസ്തിയും നമ്മൾ എരിമ ചെയ്യുന്ന പോലെ മരുന്നുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഭക്ഷണക്രമം എങ്ങനെയാണ്? പൊതുവെ അറിയാവുന്നത് ഈ കർക്കിടക കഞ്ഞികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലഘുത്വം, ഇല്ലെങ്കിൽ ദഹിക്കാനുള്ള എളുപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നവരേരിയാണ് നമ്മൾ കൂടുതലെടുക്കുക, അതല്ലെങ്കിൽ തവിട് കളയാത്ത ഉണക്കലരിയാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ മറ്റ് ആശാളി, ഉലുവ, അല്ലെങ്കിൽ പൊടിമരുന്നുകൾ, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ത്രികടു, ഇതെല്ലാം ചേർത്തിട്ടുള്ള പൊടിമരുന്ന് ചേർത്തിട്ടാണ് ആ കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ അത് കുടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ദഹിക്കുകയും ആരോഗ്യം കിട്ടുകയും ചെയ്യും. നമുക്ക് കേരളത്തിൽ വളരെ പ്രകടമായിട്ട് തുലാവർഷവും എടവപ്പാതിയും കിട്ടുന്നുണ്ട്. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ കർക്കിടക മാസത്തിൽ ഉണ്ടാവുന്നത്, ഇപ്പം നമ്മൾ മാർച്ച്, ഏപ്രിൽ അത് കഴിഞ്ഞിട്ട് മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് മഴ വരികയാണ്. അപ്പോൾ ചൂട് കാലത്തു നിന്ന് വരുന്ന മഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്തരീക്ഷം മലിനമാകുന്നു, പ്രകൃതി മലിനമാകുന്നു. നമ്മൾ സാധാരണ ശീലിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ വീടും പറമ്പും ഒക്കെ ശുചീകരിക്കുക. കർക്കിടക 1 മുമ്പ് നമ്മളെല്ലാം ചെയ്ത് കർക്കിടക 1 ശീബോധി ഇത് വെച്ച് അങ്ങനെ ആ ഒരു ആചാരം വന്നിരിക്കുന്നത് തന്നെ നമ്മൾ ആ പ്രകൃതിയുടെ മാറ്റത്തിനോട് നമ്മൾ റെഡി ആവുകയാണ്, അല്ലെങ്കിൽ തയ്യാറാവുകയാണ്. ആയുർവേദ ചികിത്സകൾ എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിയുള്ളതാണ്. നമ്മളുടെ ജീവിതവും ചുറ്റുപാടുകളും എല്ലാം ഇടകലർന്നുകൊണ്ടുള്ള ഒരു കർക്കിടക ചികിത്സ, അതാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ വർഷങ്ങളായി പല ഇടങ്ങളിലും നമ്മളെല്ലാം ചെയ്തു വരുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.